മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. സിറോ മലബാർ കത്തോലിക്ക സഭ കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ രാജി ആവശ്യപ്പെട്ട് വത്തിക്കാൻ. സഭാ തർക്കം പരിഹരിക്കുന്നതിൽ ആലഞ്ചേരി പരാജയപ്പെട്ടെന്ന് വിലയിരുത്തിയാണ് രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി നിധിൻ പ്രഭാകർ ചേരുന്നുണ്ട്. നിധിൻ, സിറോ മലബാർ കത്തോലിക്ക സഭ കർദിനാൾ ജോർജ് ആലഞ്ചേരിയോടാണ് ഇപ്പോൾ രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത് വത്തിക്കാൻ. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ആതിര, സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ആലഞ്ചേരിയെ മാറ്റാനുള്ള തീരുമാനം വത്തിക്കാനിൽ നിന്നും ഉണ്ടായി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നമുക്ക് കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്നത്. ആലഞ്ചേരിയെ മാറ്റാൻ വത്തിക്കാനിൽ നിന്നും തീരുമാനം എടുത്തിരിക്കുന്നു. ജനുവരിയിലെ സിനഡിന് മുമ്പ് രാജിവെക്കണമെന്നാണ് ആലഞ്ചേരിക്ക് വത്തിക്കാനിൽ നിന്നും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സിറോ മലബാർ സഭയിലെ തർക്കം പരിഹരിക്കുന്നതിൽ ആലഞ്ചേരി പൂർണ്ണമായും പരാജയപ്പെട്ടെന്നും മാർപ്പാപ്പയുടെ പ്രതിനിധിയെപ്പോലും കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് സഭാതർക്കം എത്തിച്ചേർന്നെന്നും വിലയിരുത്തലുണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആലഞ്ചേരിയെ സ്ഥാനത്തുനിന്ന് മാറ്റാനുള്ള നിർണായകമായ തീരുമാനത്തിലേക്ക് വത്തിക്കാൻ എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ജനുവരി വരെ സഭയുടെ ഭരണം പൊന്തിഫിക്കൽ ഡെലിഗേറ്റിന് നൽകാനും തീരുമാനമായിരിക്കുന്നു. ദൈനംദിന ഭരണ ചുമതലയും ദൈനംദിന ഭരണ ചുമതല കൂരിയ ബിഷപ്പിന് നൽകാനും ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു. എന്തായാലും സഭാതർക്കവുമായി ബന്ധപ്പെട്ട് ആലഞ്ചേരിക്കെതിരെ നിരവധിയായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ആലഞ്ചേരിക്കെതിരെ സഭയ്ക്കകത്ത് അടക്കം വിമതപക്ഷം രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. സഭാതർക്കം വത്തിക്കാന്റെ മുന്നിലേക്ക് എത്തിയ ഒരു സാഹചര്യത്തിൽ ആണ് ഇത്തരത്തിൽ ഒരു നിർണായകമായ നടപടിയിലേക്ക് ഇപ്പോൾ വത്തിക്കാൻ കടന്നിരിക്കുന്നത്. സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി കർദിനാളിനെ മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ജനുവരിയിലെ സിനഡിന് മുമ്പ് രാജിവെക്കാനുള്ള നിർദ്ദേശം ആലഞ്ചേരിക്ക് നൽകിയിരിക്കുന്നത്. ആതിര, ഇതിനതുപോലെ തന്നെ സഭാ തർക്കം പരിഹരിക്കുന്നതിൽ ആലഞ്ചേരി പരാജയപ്പെട്ടു എന്ന് വിലയിരുത്തിയാണ് രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ ഭാഗത്തുനിന്നുള്ള എന്തെങ്കിലും പ്രതികരണങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? സഭാതർക്കം പരിഹരിക്കുന്നതിൽ ആലഞ്ചേരി പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ മാർപ്പാപ്പയുടെ പ്രതിനിധി ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തെപ്പോലും മാർപ്പാപ്പയുടെ പ്രതിനിധിയെപ്പോലും കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതൊന്നും തടയാൻ ആലഞ്ചേരിക്ക് കഴിഞ്ഞില്ല. ഇത്തരത്തിൽ ഗുരുതരമായ കാര്യങ്ങളാണ് വത്തിക്കാനിൽ നിന്നും പുറത്തു വരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആലഞ്ചേരിക്കെതിരെ നടപടിയെടുക്കാൻ അല്ലെങ്കിൽ ആലഞ്ചേരിയെ സ്ഥാനത്തുനിന്നും മാറ്റാൻ വത്തിക്കാൻ നിർബന്ധിതരായിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനകം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്നത്. ആലഞ്ചേരിയെ മാറ്റാനുള്ള തീരുമാനം പുറത്തു വന്നിരിക്കുന്നു. ജനുവരിയിൽ സിനഡ് നടക്കുകയാണ്. ഈ സിനഡിന് മുമ്പായി തന്നെ രാജിവെച്ച് ഒഴിയാനാണ് ഇപ്പോൾ നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. ആതിര, സിറോ മലബാർ കത്തോലിക്ക സഭാ കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ രാജി ആവശ്യപ്പെട്ട വത്തിക്കാൻ. സഭാ തർക്കം പരിഹരിക്കുന്നതിൽ ആലഞ്ചേരി പരാജയപ്പെട്ടു എന്ന് വിലയിരുത്തിയാണ് രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജനുവരിയിലെ സിനഡിന് മുമ്പ് രാജി വെക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിതിൻ പ്രഭാകരുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. നിതിൻ, ജനുവരിയിലെ സിനഡിന് മുമ്പ് രാജിവെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും സിറോ മലബാർ കത്തോലിക്ക സഭ കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ രാജിയാണ് ഇപ്പോൾ വത്തിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രധാനമായും സഭാതർക്കം പരിഹരിക്കുന്നതിൽ ആലഞ്ചേരി പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സഭാതർക്കവുമായി ബന്ധപ്പെട്ട് വത്തിക്കാനിൽ നിന്നും മാർപ്പാപ്പയുടെ പ്രതിനിധി ഇവിടെ എത്തിയിരുന്നു. മാർപ്പാപ്പയുടെ പ്രതിനിധി ഇവിടെ എത്തിയപ്പോൾ വലിയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. മാർപ്പാപ്പയുടെ പ്രതിനിധി എത്തിയപ്പോഴുള്ള സംഘർഷം തടയുന്നതിൽ അടക്കം ആലഞ്ചേരി പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന് സ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്ഥാനത്തുനിന്ന് മാറ്റാനുള്ള ഒരു നീക്കത്തിലേക്ക് വത്തിക്കാൻ എത്തിയിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ജനുവരിയിൽ സിനഡ് നടക്കുന്നതിന് മുമ്പായി ആലഞ്ചേരിയുടെ സ്ഥാനത്തുനിന്നും രാജിവെക്കാൻ വത്തിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജനുവരി വരെ സഭയുടെ ഭരണം പൊന്തിഫിക്കൽ ഡെലിഗേറ്റിന് നൽകാനും തീരുമാനമായിരിക്കുന്നു. ദൈനംദിന ഭരണ ചുമതല കൂരിയ ബിഷപ്പിന് നൽകാനും വത്തിക്കാനിൽ നിന്നും ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഭൂമി ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സഭയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോടതി ഇടപെടൽ നേരത്തെ തന്നെ നമുക്ക് അറിയാമായിരുന്നു. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ആലഞ്ചേരിക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. സഭയുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടിൽ കോടികളുടെ അഴിമതി ഈ ആലഞ്ചേരിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. ആലഞ്ചേരിയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ചില ആളുകളും സഭയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് കോടികളുടെ തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോഴും ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ആലഞ്ചേരിക്കെതിരെ ശക്തമായ പ്രതിരോധവും പ്രതിഷേധവുമായി വിമതപക്ഷവും രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി ജോൺ ലോറൻസ് ചേരുന്നുണ്ട്. ജോൺ ലോറൻസ്, സിറോ മലബാർ സഭയിൽ വത്തിക്കാനിൽ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ?
ആതിര സീറോ മലബാർ സഭ, അതായത് ഇന്ത്യയിലെ സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത ശക്തമായ ഇടപെടലാണ് ഇപ്പോൾ വത്തിക്കാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത് സഭയെ നിരീക്ഷിക്കുന്നവരെല്ലാം തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ വത്തിക്കാനിൽ നിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നേതൃത്വം, അല്ലെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അറിവോടെ ഇന്ത്യയിലെ സഭയുടെ നിയന്ത്രണം, ഇന്ത്യയിലെ സഭയുടെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്ന ഓറിയന്റൽ കോൺഗ്രിഗേഷൻ, അതായത് പൗരസ്ത്യ തിരുസംഘത്തിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തോ അല്ലെ അറിവോടെ മാർപ്പാപ്പയുടെയും പൗരസ്ത്യ തിരുസംഘത്തിന്റെ അറിവോടെ ഇന്ത്യയിലെ സഭയുടെ ഭരണകാര്യങ്ങളിൽ ചുമതല വഹിക്കുന്ന പ്രോനുൻഷ്യോ എന്നറിയപ്പെടുന്ന സിറിൽ വാസിൽ, അതായത് ക്രൊയേഷ്യയിൽ സെർബിയക്കാരനായ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിന് ഇപ്പോൾ സഭയുടെ ഭരണ ചുമതല കൈമാറിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും ഇതൊരു ഞെട്ടിപ്പിക്കുന്ന സഭയുടെ ചരിത്രത്തിൽ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം. അതായത് സീറോ മലബാർ സഭയുടെ കേരളത്തിലെ ഏറ്റവും ശക്തമായ ഏറ്റവും കൂടുതൽ വിശ്വാസ സമൂഹമുള്ള ഈ സീറോ മലബാർ സഭയിലെ ഓരോ അംഗത്തെയും ഞെട്ടിപ്പിക്കുന്ന ഒരു തീരുമാനമാണ് വത്തിക്കാനിൽ നിന്നുണ്ടാക്കിയിരിക്കുന്നത്. സഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് വത്തിക്കാനിൽ സീറോ മലബാർ സഭ അതിനെ സ്വതന്ത്ര പരമാധികാരം നൽകിയതിന് ശേഷം, സീറോ മലബാർ സഭയ്ക്ക് സ്വതന്ത്ര പരമാധികാരം വത്തിക്കാൻ അനുവദിച്ചതിന് ശേഷം സഭയിലുണ്ടായിട്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും ഉണ്ടായെങ്കിൽ പോലും ഇതുപോലെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇത് ആദ്യമായിട്ടാണ് സഭയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു ഇടപെടൽ കഴിഞ്ഞ 2 വർഷത്തോളമായി സഭയിൽ തുടരുന്ന കലുഷിതമായ ഒരു സാഹചര്യത്തിന് ഒരു വിരാമം കുറിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ വത്തിക്കാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതെന്നാണ് നമ്മുടെ റിപ്പോർട്ടർ ഇപ്പോൾ റിപ്പോർട്ടർ അല്പം മുമ്പ് റിപ്പോർട്ട് ചെയ്ത്. അതായത് സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ജോർജ് ആലഞ്ചേരി, അതായത് കർദിനാൾ ജോർജ് ആലഞ്ചേരി പരാജയപ്പെട്ടു എന്നുള്ള ഒരു നിഗമനത്തിൽ ഇവിടുന്ന് പോയിട്ടുള്ള റിപ്പോർട്ടുകളുടെ എല്ലാം, അതായത് പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ ചുമതലക്കാരനായിട്ടുള്ള കർദിനാൾ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മാർപ്പാപ്പയുടെ ഭാഗത്ത് നിന്ന് ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്. സീറോ മലബാർ സഭയിലെ വിശ്വാസികളെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ക്രൈസ്തവ സമൂഹത്തെയും ഞെട്ടിപ്പിക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ഈ സീറോ മലബാർ സഭയെ നിരീക്ഷിക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിരീക്ഷിക്കുന്നവരെ പോലും ഞെട്ടിപ്പിക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ വത്തിക്കാന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. അതായത് മേജർ ആർച്ച് ബിഷപ്പും മാത്രമല്ല ജോർജ് ആലഞ്ചേരി അദ്ദേഹം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരി കൂടിയാണ്, അല്ലെങ്കിൽ മെത്രാൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു എല്ലാ ആളുകളെയും, അതായത് സഭയെ നിരീക്ഷിക്കുന്ന എല്ലാ ആളുകളെയും ഞെട്ടിപ്പിക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ആദ്യം ഉണ്ടായിരിക്കുന്നത്. ജോലോറൻസ്, അതുപോലെ തന്നെ ദൈനംദിന ഭരണ ചുമതല ഇപ്പോൾ ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? അത് ജനുവരിയിൽ നടക്കുന്ന സിനഡിന് മുമ്പ് രാജി വെക്കണമെന്നാണ് വത്തിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആതിര, വത്തിക്കാനിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഒരു വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ഇന്ത്യയിൽ വത്തിക്കാന്റെ ചുമതലയുള്ള പ്രോനുൻഷ്യോ വിമാനത്താവളത്തിൽ വെച്ച് കർദിനാളിന് രണ്ട് കത്തുകൾ കൈമാറിയെന്നാണ് നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്തത്. ആ തീരുമാനത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഇപ്പോൾ ഇവിടെ ഈ സീറോ മലബാർ സഭയിൽ ഭൂമി ഇടപാടിനെ തുടർന്നുണ്ടായ ഒരു തർക്കത്തെ തുടർന്ന് വളരെ കലുഷിതമായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. മേജർ ആർച്ച് ബിഷപ്പിൻ്റെ 6 കേസുകളാണ് ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. സഭയുടെ ചരിത്രത്തിൽ ഇതുവരെ ഒരു സഭയുടെ മേലധികാരി, സഭയുടെ അധ്യക്ഷൻ, പ്രാദേശിക സഭയുടെ അധ്യക്ഷൻ കോടതിയിൽ, അതേ വിചാരണ കോടതിയിൽ പോയി കൈകെട്ടി നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. അതുമാത്രമല്ല, ക്രിസ്മസ് കാലയളവിൽ സഭയുടെ പ്രധാനപ്പെട്ട ആരാധനാലയമായ സെൻറ്റ് മേരീസ് ബെസിലിക്കയിൽ പോലീസ് സംരക്ഷണത്തോടെ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ കുർബാന അർപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഈസ്റ്റർ ദിനത്തിൽ കുർബാന അർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ആ പള്ളി ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള വലിയ, അതായത് സഭയുടെ ആസ്ഥാന ദേവാലയമാണ് എറണാകുളം സെൻറ്റ് മേരീസ് പള്ളി മാർക്കറ്റ് റോഡിലുള്ള ഈ പള്ളിയിൽ, അതുപോലെ തന്നെ സഭയിൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ സഭയുടെ വിവിധ രൂപതകളിലും അതിരൂപതകളിലും തന്നെ ആരാധനാ തർക്കം സംബന്ധിച്ച് വലിയ തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇതൊന്നും പരിഹരിക്കാൻ കർദിനാളിന് കഴിഞ്ഞില്ല എന്നുള്ള ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വത്തിക്കാൻ്റെ ഇടപെടലുണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഈ അടുത്ത മാസം സിനഡ് ചേരാനിരിക്കുകയാണ്. ആ സിനഡിന് മുമ്പ് രാജിവെക്കണം, അതായത് രാജി എഴുതി വാങ്ങിയിരിക്കുന്നു. പ്രോനുൻഷ്യോ രാജി എഴുതി വാങ്ങി വത്തിക്കാൻ്റെ പൗരസ്ത്യ തിരിച്ച ക്യൂരിയയിലേക്ക് അയച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമ്മൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അദ്ദേഹത്തിന് നിർബന്ധിച്ച് രാജി എഴുതി വാങ്ങിയിരിക്കുന്നു എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. സഭയുടെ ചരിത്രത്തിൽ ഇതിന് മുമ്പുണ്ടാവാത്ത രീതിയിലുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ഒരു 30 വർഷത്തെ സീറോ മലബാർ സഭയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ സഭയിൽ ഉണ്ടായിട്ടുണ്ട്. സഭയിൽ ആരാധനാ തർക്കം സംബന്ധിച്ച സഭയിൽ കലുഷിതമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മെത്രാന്മാരുടെ നിയമനം സംബന്ധിച്ച് സഭയിൽ തർക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ വിഷയങ്ങളെല്ലാം തന്നെ സഭയെ മതിച്ച ഒരു വിഷയമാണ്. ഈ വിഷയങ്ങളെല്ലാം ഉണ്ടായപ്പോൾ തന്നെ അക്കാലത്ത് ജോൺ പോൾ 2 മാർപ്പാപ്പയായിരുന്നു അന്ന് വത്തിക്കാനിൽ അന്നത്തെ അത് കത്തോലിക്കാ സഭയുടെ അധിപൻ. അദ്ദേഹം ഇടപെട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഖാനയിലെ ആർച്ച് ബിഷപ്പായിരുന്ന
മലയാളിയും വൈക്കം സ്വദേശിയുമായ എബ്രഹാം കാട്ടുമന, ബിഷപ്പ് ആർച്ച് ബിഷപ്പ് എബ്രഹാം കാട്ടുമനെയാണ് അദ്ദേഹം ഇതിൻ്റെ ചുമതലക്കാരനെ ഏൽപ്പിച്ചത്. അദ്ദേഹം ഇവിടെ വന്ന് ഇതിൻ്റെ റിപ്പോർട്ടുകളെല്ലാം തയ്യാറാക്കി മാർപ്പാപ്പയ്ക്ക് നൽകുകയുണ്ട്. അതേ തുടർന്ന് അദ്ദേഹം ചില സമവായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ രൂപതകളിൽ ഏതൊക്കെ ഏത് രീതിയിലുള്ള കുർബാനക്രമം തുടരുന്നു, ആ കുർബാനക്രമം തുടരാനും ഇതിനൊരു ഏകീകൃത രൂപം ഉണ്ടാകുന്നതുവരെ അതാത് രൂപതകളിൽ അനുവർത്തിച്ച് വരുന്ന കുർബാനക്രമം തുടരാനും, അതോടൊപ്പം തന്നെ മെത്രാന്മാരുടെ നിയമനത്തിന് പ്രാദേശിക സഭയ്ക്ക് തന്നെ അംഗീകാരം അനുമതി മുൻപ് മെത്രാന്മാരെ വത്തിക്കാനിൽ തീരുമാനിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ പ്രാദേശിക നേതൃത്വം വത്തിക്കാനിലേക്ക് ബിഷപ്പുമാരാവേണ്ട ആളുകളുടെ പട്ടിക അയക്കും, അത് അവർ അവിടുന്ന് തീരുമാനിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. അത് പോരാ എന്നുള്ള രൂപയിൽ അത് പ്രാദേശിക സഭയുടെ സ്വതന്ത്ര ജനാധിപത്യ സ്വഭാവത്തെ അട്ടിമറിക്കുന്ന ഒരു രീതിയാണെന്നുള്ള രീതിയിലുള്ള വലിയ രീതിയിലുള്ള നിവേദനങ്ങൾ മാർപ്പാപ്പയ്ക്ക് അയക്കുകയുണ്ടായി. അതേ തുടർന്ന് പൗരസ്ത്യ തിരുസംഘത്തിന്റെ ചുമതലക്കാരനായിരുന്ന മാളഞ്ചേരി ഷൈജു ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷൈജു, സിറോ മലബാർ കത്തോലിക്ക സഭ കർദിനാൾ ജോർജ് ആലഞ്ഞിയുടെ രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ വത്തിക്കാൻ. എങ്ങനെ പ്രതികരിക്കുന്നു ഈ വിഷയത്തിൽ? നമ്മളും ഈ വാർത്ത കേട്ടു. ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും ഇന്നലെ രാവിലെ നമ്മുടെ നൻഷ്യോ എറണാകുളത്ത് എയർപോർട്ടിലെത്തിയെന്നും അവിടെ കരുതനാൾ ജോർജ് ആലഞ്ചേരിയുമായി കണ്ടുവെന്നും നൻഷ്യോ ജോർജ് ആലഞ്ചേരിയുടെ കയ്യിൽ നിന്നും രാജിക്കത്ത് എഴുതി വാങ്ങിയെന്നുമുള്ള വാർത്തകളാണ് ഞങ്ങൾ കേട്ടത്. എന്തായാലും നൻഷ്യോ അവിടെ വന്നു എന്നുള്ളതും ജോർജ് ആലഞ്ചേരിയുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതും സത്യമാണ്. ഏകദേശം ഒരു മണിക്കൂറോളം അവരവിടെ കണ്ടിരുന്നു. ആ കാര്യത്തിൽ നമുക്ക് ഒത്തിരി സ്ഥിരീകരണങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്നാൽ എഴുതി വാങ്ങിയ കത്തിനെ കുറിച്ചോ ബാക്കി കാര്യങ്ങളെ കുറിച്ചോ നമുക്കൊരു സ്ഥിരീകരണം കിട്ടിയിട്ടില്ല. പക്ഷേ സാധാരണഗതിയിൽ ഒരു നൻഷ്യോയ്ക്ക് പുറപ്പെടുവിക്കേണ്ട അല്ലെങ്കിൽ വത്തിക്കാന് പുറപ്പെടുവിക്കേണ്ട ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ ആണെങ്കിൽ ആ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ പുറപ്പെടുവിക്കാൻ വേണ്ടി അദ്ദേഹം പേഴ്സണലി വന്ന് കർദിനാളിനെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളെയോ കാണേണ്ട ആവശ്യമില്ല. ഒരു ഇമെയിൽ അയച്ചാൽ മതി, ഇല്ലെങ്കിൽ ആ ഓർഡർ ഇവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഇതിനു മുമ്പ് ഒരു അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരുന്നു. അത് മനത്തോടത്ത് പിതാവായിരുന്നു. ബിഷപ്പ് മനത്തോടത്ത് ജർമ്മനിയിൽ സന്ദർശനത്തിലായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തത്. അത് അദ്ദേഹം അറിഞ്ഞുപോലുമില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് സാധാരണഗതിയിൽ അത്തരം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ ആണെങ്കിൽ ഇങ്ങനെ ഒരു ആവശ്യമില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ കൂടി കൺസെന്റ് വേണ്ട ഒരു പ്രത്യേക സംഭവമായത് കൊണ്ടായിരിക്കണം നൻഷോ നേരിട്ട് വന്നത്. ഇതിനു മുമ്പ് നൻഷോ നേരിട്ട് വന്ന് കൺസെന്റ് വാങ്ങിയത് ആർച്ച് ബിഷപ്പ് ആന്റണി കരിയലിന്റെ അടുത്തു നിന്നാണ്. ആർച്ച് ബിഷപ്പ് ആന്റണി കരിയലിനെ നേരിട്ട് വന്ന് കണ്ടപ്പോ അന്ന് ആർച്ച് ബിഷപ്പ് ആന്റണി കരിയലിനോട് രാജി എഴുതി മേടിക്കുകയായിരുന്നു. ഇതൊരു സസ്പെൻഷനോ ഡിസ്മിസലോ ആയിരുന്നെങ്കിൽ ഇവരെ നേരിട്ട് കാണേണ്ട കാര്യമില്ല, ഒരു ഓർഡർ ഇറക്കിയാൽ മതി. മറിച്ച് ഒരു രാജി എഴുതി മേടിക്കുക എന്ന് പറയുന്നത് ആർച്ച് ബിഷപ്പ് ആന്റണി കരിയലിന്റെ കൺസെന്റ് വേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ബിഷപ്പ് നൂൻഷോ ഇതിനു മുമ്പ് ആർച്ച് ബിഷപ്പ് ജെറലി തന്നെ നേരിട്ട് ബിഷപ്പ് ഹൗസിൽ വന്ന് ആർച്ച് ബിഷപ്പ് ആന്റണി കരിയലിനെ കാണുകയും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് രാജി വാങ്ങി പോവുകയും ചെയ്തത്. അതേപോലെ ഒരു സമാനമായൊരു സംഭവമാണ് ഇന്നലെ ഇവിടെ ഉണ്ടായത്. ഇന്നലെ ഇവിടെ ഉണ്ടായ സംഭവത്തിൽ നൻഷ്യോ നേരിട്ട് കൊച്ചിയിലേക്ക് വരുന്നു, മേജർ ആർച്ച് ബിഷപ്പിനെ വിളിക്കുന്നു, മേജർ ആർച്ച് ബിഷപ്പിൽ നിന്ന് രാജി എഴുതി വാങ്ങുന്നു, നൻഷ്യോ തിരിച്ചു പോകുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പക്ഷെ ആ രാജിക്കത്ത് അവിടെ സ്വീകരിച്ചോ അല്ലെങ്കിൽ ആ രാജിക്കത്ത് എഫക്റ്റീവ് ആക്കിയോ എന്നുള്ളതിനെ കുറിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് നേരത്തെ മുതലേ ഈ മേജർ ആർച്ച് ബിഷപ്പിനെതിരെ ഉണ്ടായിരുന്ന നിരന്തരമായ പരാതികളും നിരന്തരമായ സംഭവങ്ങളുടെയും പുറത്ത് വത്തിക്കാൻ പലവട്ടമായി അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പലവട്ടം നടത്തിയ അന്വേഷണത്തിൽ നിന്ന് വിവിധ കാരണങ്ങളാൽ അദ്ദേഹം സ്കൾക്ക് ചെയ്ത് രക്ഷപ്പെട്ട് ഒഴിഞ്ഞു മാറി രക്ഷപ്പെടുകയായിരുന്നു. വത്തിക്കാൻ നേരിട്ട് നിയോഗിച്ച എല്ലാ കമ്മീഷനുകളും കർദിനാൾ ആലഞ്ചേരി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയെങ്കിലും ഇവിടെ സർക്കാരുമായി സഹകരിച്ചുകൊണ്ട് LDF സർക്കാറിന്റെ ക്രൈം ബ്രാഞ്ച് ഇദ്ദേഹത്തെ കുറ്റവിമുക്തരാക്കിക്കൊണ്ട് ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. ആ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം ഇതുവരെ പിടിച്ചു നിന്നത്. എന്നാൽ ആ റിപ്പോർട്ടിന്റെയും പുറമെ മറ്റ് ചർച്ചകളും പിന്നീട്
കോടതി പരാമർശങ്ങളും എല്ലാം ഉണ്ടാവുകയും ചെയ്തപ്പോൾ വത്തിക്കാൻ നേരിട്ട് ഡോക്യുമെന്റ്സ് പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെ ഡോക്യുമെന്റ്സ് പരിശോധിച്ചാൽ വ്യക്തമായിട്ട് ഇതിനകത്ത് നടന്നിട്ടുള്ള അനോമതികളും ഇതിനകത്ത് നടന്നിട്ടുള്ള കൃത്രിമത്വങ്ങളും എല്ലാം വത്തിക്കാൻ ബോധ്യമാകും. അതിന്റെ വെളിച്ചത്തിലായിരിക്കണം ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്നാണ് ഞാൻ കരുതുന്നത്. നന്ദി ശ്രീ ഷൈജു. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ശ്രീമതി ഇന്ദുലേഖ ഇപ്പോൾ നമ്മളോട് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ഇന്ദുലേഖ, സിറോ മലബാർ സഭയിൽ വത്തിക്കാൻ്റെ ഒരു ഇടപെടലുണ്ടായിരിക്കുന്നു. കർദിനാൾ ജോർജ് ആലഞ്ചേരിയോടാണ് ഇപ്പോൾ രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വത്തിക്കാൻ എങ്ങനെ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു? സിറോ മലബാർ കത്തോലിക്ക സഭ കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ രാജി ആവശ്യപ്പെട്ട വത്തിക്കാൻ സഭാ തർക്കം പരിഹരിക്കുന്നതിൽ ആലഞ്ചേരി പരാജയപ്പെട്ടു എന്ന് വിലയിരുത്തിയാണ് രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജനുവരിയിലെ സിനഡിന് മുൻപ് രാജി വെക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശ്രീമതി ഇന്ദുലേഖ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ഇന്ദുലേഖ, സിറോ മലബാർ സഭയിൽ വത്തിക്കാൻ്റെ ഒരു ഇടപെടലുണ്ടായിരിക്കുന്നു. ആദ്യമായി തന്നെ ആലഞ്ചേരിയെ ഇവിടെ രാജിവെക്കണമെന്നാണ് വത്തിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എങ്ങനെ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു? സഭാ തർക്കവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എനിക്ക് ഈ നാടകം വളരെ ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തകർത്താടുന്നുണ്ട്. അതായത് ഇത്രയും വലിയ ഒരു ഭൂമി കുംഭകോണം ഉൾപ്പെടെയുള്ള അലിഗേഷൻസ് അദ്ദേഹത്തിനെതിരെ ഉണ്ടാവുകയും സഭയുടെ തന്നെ ആഭ്യന്തര കമ്മിറ്റിയുടെ റിപ്പോർട്ട് അദ്ദേഹത്തിനെതിരാവുകയും ഒക്കെ ചെയ്ത സാഹചര്യങ്ങളിലൊന്നും അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടിട്ടില്ല. ഇപ്പോഴ് ഈ ഒരു നമുക്കറിയാം അവൻ കുർബാന തർക്കം എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കുർബാന ചെല്ലണം എന്നുള്ള തർക്കവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ രാജി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള ഭൂമി കുംഭകോണം പോലെയുള്ള ഇഷ്യൂകള് മൺമറിഞ്ഞു പോവുകയാണ്, ചർച്ച ചെയ്യപ്പെടാതെ പോവുകയാണ് എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മൊത്തത്തിൽ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് കുർബാന തർക്കം മാത്രം മുമ്പോട്ട് വരുമ്പോൾ വിശ്വാസികളായ ജനങ്ങള് സഭയുടെ, അതായത് ബേസിക്കലി പറഞ്ഞാൽ സഭയിൽ നന്മ ചെയ്യുന്നതിന് വേണ്ടി ഉള്ള വിശ്വാസികളുടെ നേർച്ചപ്പണം ഇത്തരത്തിലുള്ള കുംഭകോണങ്ങളിൽ പെട്ടു പോകാതിരിക്കുന്നതും കൂടി വിശ്വാസികൾ ശ്രദ്ധ ചെലുത്തണം. കാരണം വിശ്വാസികളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു കോൺട്രോവേഴ്സി ആയിട്ട് മാത്രം എനിക്കിതിനെ കാണാൻ പറ്റുന്നുള്ളൂ. കാരണം ഈ പറയുന്നത് ഒരു വലിയൊരു കാര്യമായി കാണുകയും അതോടൊപ്പം തന്നെ ഭൂമി കുംഭകോണത്തിന്റെ സമയത്ത് വത്തിക്കാൻ ആക്ഷൻ എടുക്കാതിരിക്കുകയൊക്കെ കാണുന്ന എനിക്കിതിന് ഒരു ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നാടകമായിട്ട് തന്നെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏതായാലും നാടകം ഇത് കണ്ടു രസിക്കാൻ രസമുണ്ട്. ഇതെല്ലാം കഴിയട്ടെ, എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. സാധലായ തീരുമാനങ്ങൾ വത്തിക്കാൻ എടുക്കുമോ എന്നുള്ളത്. അഡ്വക്കേറ്റ് ഇന്ദുലേഖ, അതുപോലെ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആദായ നികുതി പ്രശ്നങ്ങളൊക്കെ സുപ്രീം കോടതിയിൽ വളരെ വരെ എത്തിയിരുന്നു. ഇത് ഇപ്പോഴത്തെ നീക്കവും തമ്മിൽ വളരെ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് ഇത് ഇപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് സഭാ തർക്കവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ നിലപാടുകളും അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ സാധിക്കാത്തതിന്റെ പേരുള്ള രാജി എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അല്ലാതെ ഈ പറഞ്ഞതുപോലുള്ള മറ്റുള്ള അലിഗേഷൻ, അതായത് സാമ്പത്തികമായുള്ള ഇഷ്യൂകളിൽ, സാമ്പത്തികമായിട്ടുള്ള കോൺട്രോവേഴ്സികളിൽ, തർക്കങ്ങളിലുള്ള അലിഗേഷൻസുമായി ബന്ധപ്പെട്ടാണ് ഈ രാജി ആവശ്യപ്പെട്ടതെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ അതിനെ ഞാൻ സ്വാഗതം ചെയ്തേനെ, സർവാത്മന സ്വാഗതം ചെയ്തേനെ. പക്ഷേ ആ ഒരു കാര്യം എന്തുകൊണ്ടാണ് അത് സൈലന്റ് ആയിട്ടിരിക്കുന്നത്? ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളെ പറ്റി സഭയുടെ, വത്തിക്കാൻ എന്ന് പറയുന്ന സഭയുടെ ഏറ്റവും പരമോന്നതമായ അധികാര കേന്ദ്രം, അതിനെപ്പറ്റി സൈലന്റ് ആകുകയും ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ മാത്രം ഇങ്ങനെ ഇടപെടുകയും ചെയ്യുന്ന എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഈ ഈ രാജിയെ ഞാൻ അത്ര ഇതായിട്ട് കാണുന്നില്ല എന്നാണ് എനിക്ക് സമർപ്പിക്കാനുള്ളത്. ഇനി സഭയിൽ ഉണ്ടാകാൻ ഇടയുള്ള ചലനങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രതികരിക്കാമോ വിഷയത്തിൽ? ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രണ്ട്, നമുക്കറിയാം ഏത് വശത്തേക്കാണ് തിരിഞ്ഞാണ് കുർബാന ചെല്ലേണ്ടത് എന്നതിന്റെ ബേസിസിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം നടക്കുകയാണ്. അപ്പോൾ ദൈവം സർവ്വജാതിയാണ്, ഇതൊക്കെ പറഞ്ഞ് പരിഹരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, സംസാരിച്ച് തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ സാധാരണക്കാരായ കുഞ്ഞാടുകൾ ഇത്തരത്തിലുള്ള ഈ ഗൂഢാലോചനയുടെ വലയിൽ വീഴരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കൊണ്ടുപോയിട്ട് കാതലായ പ്രശ്നങ്ങളിൽ നിന്നും വിശ്വാസികളുടെ ശ്രദ്ധ തിരിക്കുക എന്ന ഉദ്ദേശമാണ് ഇരുപക്ഷത്തിനും ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ദയവായി കാതലായ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി വിശ്വാസികൾ ഒന്നു ചേർന്ന് നമ്മുടെ സഭയുടെ സ്വത്ത് സംരക്ഷിക്കണം, അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ സംരക്ഷിക്കണം എന്ന് തന്നെയാണ് എനിക്ക് ഊന്നി പറയുവാനുള്ളത്.
അതുകൊണ്ട് വിശ്വാസികളെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ബിവെയർ ആയി തിരിച്ചു എന്നത് മാത്രമേ എനിക്ക് ഈ അവസ്ഥയെ പറയാനുള്ളൂ. നന്ദി അഡ്വക്കേറ്റ് ഇന്ദുലേഖ. സിറോ മലബാർ കത്തോലിക്ക സഭ കർദിനാൾ ജോർജ് ആലഞ്ചിയുടെ രാജി ആവശ്യപ്പെട്ട് വത്തിക്കാൻ സഭാ തർക്കം പരിഹരിക്കുന്നതിൽ ആലഞ്ചേരി പരാജയപ്പെട്ടു എന്ന് വിലയിരുത്തിയാണ് രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജനുവരിയിലെ സിനഡിന് മുൻപ് രാജി വെക്കണമെന്നാണ് വത്തിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും സുധാകർ പ്രസാദ് ചേരുന്നുണ്ട്. സുധാകർ പ്രസാദ്, ഇനി സഭയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചലനങ്ങൾ എന്തൊക്കെയാകാം? സിറോ മലബാർ സഭയിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന ചലനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ചലനം എന്ന് പറയുന്നത് തൊട്ട് മുൻപ് വരെ സിറോ മലബാർ സഭയിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഉത്കണ്ഠ നിറഞ്ഞ ഒന്നായിരുന്നു. അൽമായരെ സംബന്ധിച്ചിട്ടും അൽമായർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവ ധാർമ്മികതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്ന് പറയപ്പെടുന്ന അൽമായർ എന്ന വിഭാഗത്തെ സംബന്ധിച്ചിട്ടും അതിനെതിരെ നിൽക്കുന്നവരെ സംബന്ധിച്ചിട്ടും എന്തായാലും സിറോ മലബാർ സഭ ഒരു പിളർപ്പിലേക്ക് നീങ്ങുകയാണോ എന്നൊക്കെ പല ഘട്ടങ്ങളിൽ ചരിത്രപരമായി സംശയങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ച എന്നുള്ളതിലേക്ക് ഇതിനെ കാണാൻ കഴിയും. പ്രത്യേകിച്ചും ഭൂമി ഇടപാടിൽ കർദിനാൾ വിചാരണ നേരിടണം എന്നുള്ള കോടതിയുടെ ഉത്തരവ് ഒരു ഭാഗത്ത് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. കള്ളപ്പണത്തിൻ്റെ കുത്തൊഴുക്ക് ഉണ്ട് സഭയിൽ എന്നുള്ള ഒരു ആരോപണമുണ്ടായിരുന്നു. കള്ളപ്പണത്തിൻ്റെ കുത്തൊഴുക്കുണ്ട് എന്നുള്ള ഇൻകം ടാക്സ് റിപ്പോർട്ടുകൾ ഒരു ഭാഗത്ത് വന്നിരുന്നതായി ആരോപണമുണ്ടായിരുന്നു. വൻ അഴിമതി കണ്ടെത്തിയ KPMG അന്വേഷണ റിപ്പോർട്ട്, KPMG എന്ന് പറയുന്നത് അത് സഭ തന്നെ നിയോഗിച്ചിട്ടുള്ളൊരു അന്വേഷണ കമ്മീഷനാണ്, ആഭ്യന്തരമായ സഭയുടെ ഒരു അന്വേഷണ കമ്മീഷനാണ്. ആ അന്വേഷണ കമ്മീഷൻ അഴിമതി കണ്ടെത്തി എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതെല്ലാം ചേർന്നിട്ട് നാണക്കേടിൻ്റെ ഒരു പടുകുഴിയിൽ താഴ്ത്തിയിട്ടും രാജിവെക്കാതെ അധികാരത്തിൽ കടിച്ചു തൂങ്ങുകയാണ് കർദിനാൾ ആലഞ്ചേരി ചെയ്തത് എന്ന് പല ഭാഗങ്ങളിൽ പല തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സിറോ മലബാർ സഭ പിളർപ്പിലേക്ക് നീങ്ങുകയാണോ എന്നൊക്കെ വിശ്വാസികൾ ചിലർ ആശങ്കപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനോടൊപ്പം തന്നെയാണ് ആരാധനാക്രമം സംബന്ധിച്ചിട്ട് വിശ്വാസികളിലും മെത്രാന്മാരിലുമുള്ള അഭിപ്രായ ഭിന്നതകൾ, അത് പൊതു സമൂഹത്തിൻ്റെ മുന്നിലേക്ക് പ്രകടമായി തന്നെ വന്നത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സഭ അധികം വൈകാതെ തന്നെ വിഭജിക്കപ്പെടുമെന്നുള്ള ആശങ്ക ഒരു ഭാഗത്ത് ഉയരുകയും ചെയ്തിരുന്നു. എന്തായാലും എറണാകുളം അങ്കമാലി അതിരൂപതകളിലെ അനധികൃതമായ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് വിചാരണ നേരിടണം എന്നുള്ള കീഴ്ക്കോടതിയുടെ വിധി, അത് പല തലത്തിൽ നീതിന്യായ വ്യവസ്ഥയിൽ ചർച്ചാവിഷയമായി. ഹൈക്കോടതി ആ വിധി ശരിവെച്ചു ഒരു ഘട്ടത്തിൽ. പദവിയിൽ നിന്ന് അപ്പോഴൊക്കെ രാജിവെക്കണം എന്നുള്ള ആവശ്യം ഉയർന്നിരുന്നു കർദിനാൾ ജോർജ് ആലഞ്ചേരിക്കെതിരെ. പക്ഷേ ആ ആവശ്യങ്ങളെല്ലാം ഉണ്ടായിട്ടും ആലഞ്ചേരി ബിഷപ്പ്, മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരി അതിൽ നിന്ന് അതിന് തയ്യാറാവാതെ തുടരുകയായിരുന്നു. ഈ നിലപാടിനോടുള്ള അസംതൃപ്തി സഭയിലെ ഭൂരിപക്ഷം വിശ്വാസികളിലും വൈദികരിലുമൊക്കെ പ്രകടമായി വരികയും ചെയ്തിരുന്നു. എന്തായാലും നേരത്തെ ആർച്ച് ബിഷപ്പ് ജോസഫ് പവത്തിലിനെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിട്ട് വാഴിക്കാൻ വത്തിക്കാൻ എടുത്ത ഒരു തീരുമാനമുണ്ടായിരുന്നു. ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞത്, ആ തീരുമാനം സഭയിൽ അന്ന് വളരെ വലിയൊരു വേർതിരിവ് ഉണ്ടാക്കുമെന്ന് മനസ്സിലായപ്പോഴായിരുന്നു. ഇപ്പോൾ ഓർക്കുക, ഭൂമി വിവാദം സംബന്ധിച്ചിട്ട് കോടതിയും ജസ്റ്റിസ് കമാൽ പാഷയും ഒക്കെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കും കർദിനാൾ ആലഞ്ചേരിക്കുമെതിരെ വിമർശനത്തിൻ്റെതായ സ്വരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ പരാമർശങ്ങൾ നടത്തിയപ്പോൾ ആലഞ്ചേരിയെ സ്ഥാനമൊഴിയാതെ നിലനിർത്താൻ സഹായിച്ചത് തൃശൂർ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തും മറ്റ് ചില മെത്രാന്മാരും പിന്തുണച്ചതുകൊണ്ടായിരുന്നു എന്നുള്ള ആരോപണവും ഒരു ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തടക്കമുള്ളവർ ഈ ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയോട് എങ്ങനെ പ്രതികരിക്കാൻ പോകുന്നു എന്നുള്ളതൊക്കെ ഈ നിമിഷങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സുധാകർ പ്രസാദ്, ഈ സിറോ മലബാർ സഭയിലെ ഒരു വത്തിക്കാൻ ഇടപെടലുണ്ടായിരിക്കും, ഈ നീക്കത്തിൽ ജനാഭിമുഖ കുർബാന അടക്കമുള്ള വിഷയങ്ങൾ കാരണമായിട്ടുണ്ടോ? ജനാഭിമുഖ കുർബാന വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. കാരണം പ്രാർത്ഥിക്കുന്നെങ്കിൽ എങ്ങനെ, ആരാധിക്കുന്നെങ്കിൽ എങ്ങനെ, ഏത് രീതിയിൽ വേണം പ്രാർത്ഥന എന്നതിൻ്റെ പേരിൽ ഒരു ന്യൂനപക്ഷ മതം ആ മതം നേരിടുന്ന മറ്റ് അടിസ്ഥാന പ്രശ്നങ്ങളെ മറന്നുകൊണ്ട് ആഭ്യന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നെങ്കിൽ എങ്ങനെ എന്നതിൻ്റെ പേരിൽ മാത്രം വേർതിരിവുണ്ടാവുന്ന രീതിയിലേക്ക്, കലഹത്തിൻ്റെ രീതിയിലേക്ക് പോകുന്നത് വത്തിക്കാനെ സംബന്ധിച്ചിട്ട് ഒരു തരത്തിലും ആശാസ്യമായി തോന്നിയിരുന്നില്ല. പക്ഷേ അത് കടുത്ത ഒരു നടപടിയിലേക്ക് നീങ്ങേണ്ടതില്ല എന്ന് ഒരു പക്ഷേ വിചാരിച്ചിട്ടും ഉണ്ടാവാം. അതും വിവാദ ഭൂമി ഇടപാടുണ്ടാക്കിയിട്ടുള്ള, അത് ക്രൈസ്തവ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണ് എന്നുള്ള ആരോപണവും ഇതിലെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് വന്നിരിക്കുന്നു എന്ന് കരുതേണ്ടിയിരിക്കുന്നു.
സുധാകർ പ്രസാദ്, അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ക്രൈസ്തവ ധാർമ്മിക അടക്കമുള്ള വിഷയങ്ങൾ മുൻനിർത്തിയായിട്ട് ഒരു വിഭാഗം വികാരിമാർ സമരം നടത്തിയിരുന്നു. ആ സമരമൊക്കെ വിജയിച്ചു എന്നാണോ ഇതിന്റെ അർത്ഥം? വിജയിച്ചോ എന്നുള്ളത് ഇനിയും അത് തെളിയിക്കപ്പെടേണ്ടതാണ്. എന്തായാലും ഈ വിവാദ ഭൂമി ഇടപാട് അത് സഭാ നിയമങ്ങളുടെ ഒരു നഗ്നമായ ലംഘനമാണ്, സർവത്ര അഴിമതി നിറഞ്ഞ കോടികളുടെ റിയൽ എസ്റ്റേറ്റ് കള്ളക്കളിയാണ് എന്നൊക്കെ തെളിയിക്കുന്ന രീതിയിലായിരുന്നു KPMG അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതോടെ വിമതപക്ഷം ആരോപിച്ചിരുന്നത്. ആ റിപ്പോർട്ട് പുറത്തു വന്നതോടെ നേരത്തെ കിട്ടി വന്നിരുന്ന പിന്തുണയ്ക്ക് ക്ഷതമേൽക്കുകയും ചെയ്തിരുന്നു. തൊട്ടു പിറകെയാണ് സീറോ മലബാർ സഭയുടെ ആർച്ച് ബിഷപ്പ് തന്നെ അനധികൃത ഭൂമി ഇടപാടിലെ അഴിമതിയുടെ പേരിൽ കോടതി കയറണം, വിചാരണ നേരിടണം എന്ന് ഹൈക്കോടതി പറഞ്ഞത്. അങ്ങനെ ഹൈക്കോടതിയും പറഞ്ഞതോടുകൂടി അതുവരെയും ആലഞ്ചേരിയെയും കൂട്ടരെയും പിന്തുണച്ചിരുന്ന ബഹുഭൂരിപക്ഷം പേരും ഇനിയും പിന്തുണയ്ക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ എത്തിയിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള അസംതൃപ്തി ഉണ്ട് എന്നുള്ള കാര്യം വത്തിക്കാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ ഈ തീരുമാനത്തിന് പിന്നിൽ എന്നും കൂടി ആലോചിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ബഹുമുഖമായ വിഷയങ്ങളെല്ലാം ഇത്തരമൊരു തീരുമാനം അത് യാഥാർത്ഥ്യമാണെങ്കിൽ അതിലേക്ക് നയിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ആതിര CS സുധാകർ പ്രസാദ്. സിറോ മലബാർ കത്തോലിക്ക സഭ കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ രാജി ആവശ്യപ്പെട്ട് വത്തിക്കാൻ സഭാ തർക്കം പരിഹരിക്കുന്നതിൽ ആലഞ്ചേരി പരാജയപ്പെട്ടു എന്ന് വിലയിരുത്തിയാണ് രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജനുവരിയിലെ സിനഡിന് മുൻപ് രാജി വെക്കണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ജോൺ ലോറൻസ് ചേരുന്നുണ്ട്. ജോൺ ലോറൻസ്, മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആതിര, സീറോ മലബാർ സഭയിൽ തുടരുന്ന അല്ലെങ്കിൽ സീറോ മലബാർ സഭയിൽ ഏതാണ്ട് ഒരു 30 വർഷത്തോളമായി തുടരുന്ന ആന്തരിക സംഘർഷങ്ങളുടെ ഒരു അവസാനം എന്ന നിലയിലേക്ക് വേണം ഇപ്പോൾ ഈ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ സ്ഥാനചലനം എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. ഇതിന് പ്രധാനമായും നമ്മൾ ഇതിന് പ്രധാനമായി ചൂണ്ടിക്കാണിക്കപ്പെടാവുന്ന ഒരു കാരണങ്ങൾ പ്രധാനമായും പറയാവുന്നത്, ഈ സീറോ മലബാർ സഭയിൽ രണ്ട് വിഭാഗങ്ങളുണ്ട്. ഒന്ന് കൽദായവാദികളും മറ്റൊന്ന് പരിഷ്കരണവാദികളും. കൽദായവാദികൾ വളരെയധികം യാഥാസ്ഥിതികരാണ്. അത് മാത്രമല്ല, അവർ പൗരസ്ത്യ പാരമ്പര്യം ആരാധനാക്രമത്തിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അങ്ങനെ അത്തരത്തിലുള്ള ഒരു വിഭാഗമാണ് ബിഷപ്പുമാരാണ് ഈ കൽദായവാദികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവരുടെ സമ്മർദ്ദഫലമായിട്ട് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ ഈ ഏകീകൃത കുർബാനക്രമം നടപ്പിലാക്കിയിരിക്കുന്നത്. അതായത് സീറോ മലബാർ സഭയിൽ ഏകീകൃത കുർബാനക്രമം നടപ്പാക്കുന്നതിൻ്റെ പ്രേരക ശക്തി എന്ന് നമ്മൾ കരുതാം, അല്ലെങ്കിൽ പ്രേരക ശക്തികൾ എന്ന് നമ്മൾ കരുതേണ്ടത് സീറോ മലബാർ സഭയിലെ പൗരസ്ത്യ പാരമ്പര്യത്തിലേക്ക് സീറോ മലബാർ സഭ മടങ്ങണം എന്ന ആഗ്രഹിക്കുന്ന ഒരു പറ്റം ബിഷപ്പുമാരുടെ ആഗ്രഹപ്രകാരമാണ് ഈ സീറോ മലബാർ സഭയിൽ ഏകീകൃത കുർബാന, അതായത് ജനാഭിമുഖ കുർബാനയിൽ നിന്ന് വിട്ടുകൊണ്ട് രണ്ട് ആരാധനാ രീതികളും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു കുർബാനക്രമം, ഏകീകൃത കുർബാനക്രമം, അതായത് ജനാഭിമുഖ കുർബാനയിൽ നിന്ന് ഉള്ള ഒരു പിന്മാറ്റം അല്ലെങ്കിൽ ഒരു പിൻവാങ്ങൽ ആണ് സഭ ഉദ്ദേശിക്കുന്നത്. ആ ഏകീകൃത കുർബാനക്രമം നടപ്പാക്കാനുള്ള ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് സഭയിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളുണ്ടായത്. ചില പള്ളികളിൽ സംഘർഷങ്ങളിലേക്ക് കടന്നു, മർദ്ദനം ഉൾപ്പെടെയുള്ള അച്ഛന്മാരെ വൈദികരെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് മടങ്ങി. സിറിൽ വാസിലിനെ കൈകാര്യം ചെയ്തതിലേക്ക്, അതായത് പ്രോനുൻഷ്യ സിറിൽ വാസിലിനെ, കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനെത്തിയ സിറിൽ വാസിലിനെ ഒരു വിഭാഗം ആളുകൾ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് എത്തി. അപ്പോൾ സീറോ മലബാർ സഭയുടെ നിയന്ത്രണം കൈയാളുന്ന സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന് ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള റിപ്പോർട്ടുകൾ അപ്പോൾ തന്നെ വത്തിക്കാനിലെത്തിയിരുന്നു. പക്ഷേ ഇതിൻ്റെ എല്ലാം പരിസമാപ്തി എന്നുള്ള നിലയിൽ ഇന്ത്യയിലെ സീറോ മലബാർ സഭയുടെ ചുമതലക്കാരൻ ആയിട്ടുള്ള പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ ചുമതലക്കാരനായിട്ടുള്ള ഇറ്റലിക്കാരനായ കർദിനാൾ ഗരത്തി, അദ്ദേഹത്തിൻ്റെ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത് വേണം നമുക്ക് കരുതാൻ. ഇത് വളരെ പെട്ടെന്നെടുത്ത ഒരു തീരുമാനം ആണെന്ന് കരുതാനാവില്ല. കാരണം സഭയിൽ അത് മാത്രമല്ല, ആലഞ്ചേരി പിതാവിനെതിരെ ചില ആരോപണങ്ങൾ വന്നിരിക്കുന്നു. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതിക്കൂട്ടിലാണ്. അദ്ദേഹം കോടതിയിൽ പോയി കൈകെട്ടി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു. അദ്ദേഹത്തിന് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായ സുപ്രീംകോടതി വരെ സമീപിച്ചിട്ടും അദ്ദേഹത്തിന് അതിലൊരു ഇളവും കിട്ടിയില്ല. അദ്ദേഹത്തിന് കാക്കനാട് വിചാരണ കോടതിയിൽ പോയി കൈകെട്ടി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു. നേരിട്ട് ഹാജരാകണമെന്നത് ഒഴിവാക്കണമെന്ന ആവശ്യം പോലും അംഗീകരിക്കപ്പെട്ടില്ല. അദ്ദേഹം ഒരു പ്രതിയാണ്. അതുകൊണ്ട് പ്രതി എന്ന നിലയിൽ പ്രതിക്ക് പ്രത്യേകിച്ച് പരിഗണനകൾ ഒന്നും തന്നെ ഇല്ല. ഒരു ഏതൊരു പ്രതിക്കും കിട്ടാവുന്ന പരിഗണന മാത്രമേ ആർച്ച് ബിഷപ്പിനും കിട്ടാൻ പോകുന്നുള്ളൂ എന്ന് കോടതിയിൽ നിന്നുള്ള പരാമർശമുണ്ടായി. ഒടുവിൽ അദ്ദേഹത്തിന് മാധ്യമങ്ങളുടെ കണ്ണു വെട്ടിച്ച് കാക്കനാട്ടെ വിചാരണ കോടതിയിൽ പോയി ഹാജരാകേണ്ടി വന്നു. ഇത് സഭയുടെ ചരിത്രത്തിൽ ഇതുവരെ കേൾക്കാത്ത ഒരു സംഭവമാണ്, അല്ലെങ്കിൽ സഭയ്ക്ക് വലിയ രീതിയിലുള്ള
അവമതിപ്പുണ്ടാക്കിയ ഒരു സംഭവമായിട്ടാണ് ഇത് വത്തിക്കാൻ ഇതിനെ കണ്ടത്. അതുമാത്രമല്ല ഇതര സഭകളും ഇതുപോലെയൊക്കെ തന്നെയാണ്. സീറോ മലബാർ സഭ പ്രതിക്കൂട്ടിലായിരിക്കുന്നു. ഭൂമി ഇടപാട് മാത്രമല്ല പല ആദായ നികുതി ഉൾപ്പെടെ പല വിവാദങ്ങളിലും സഭ ചെന്ന് പതിച്ചു. ഇതെല്ലാം തന്നെ ഈ കർദ്ദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ ഭരണകാലഘട്ടത്തിൽ വന്നുപെട്ട ഒരു കെടുതി എന്നുള്ള രൂപത്തിലാണ് സഭാവിശ്വാസികളെല്ലാം തന്നെ ഇതിനെ കണ്ടത്. ഇതര സഭകളും സഹോദര സഭകളും എല്ലാം തന്നെ ഈ സഭയുടെ ഈ പതനം അല്ലെങ്കിൽ സഭ ചെന്നുപെട്ട കെടുതികളെക്കുറിച്ച് സഭ ചെന്നുപെട്ട ഈ കെടുതിയിലെക്കുറിച്ച് ദുഃഖിതരാണ്. അവർ ഇക്കാര്യം ക്ലോസ്ഡ് ഡോറിനൊക്കെ അകത്താണ്, അതായത് അടച്ചിട്ട മുറികളിലൊക്കെ തന്നെയും അടുപ്പക്കാരുമായിട്ടൊക്കെ ചർച്ച ചെയ്തെങ്കിൽ പോലും സീറോ മലബാർ സഭയ്ക്കെതിരെ പരസ്യമായ ഒരു വിമർശനത്തിന് അവർ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഇതര സഹോദര സഭകൾ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വത്തിക്കാൻ ഇതെല്ലാം തന്നെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഏറ്റവും അവസാനത്തെ നടപടി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആലഞ്ചേരി പിതാവിൻ്റെ രാജി വത്തിക്കാൻ എഴുതി വാങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം, അല്ല നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. ഇത് മാത്രമല്ല ഈ സഭയിൽ ഏതാണ്ട് ഒരു 30 വർഷമായി തുടരുന്ന ആന്തരിക സംഘർഷങ്ങളുടെ ഒരു അവസാനം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ കരുതാം. കാരണം സഭയുടെ പ്രാദേശിക തലവനെ സാധാരണ അങ്ങനെ സഭ മാറ്റാറില്ല. കാരണം ഒരിക്കൽ പ്രാദേശിക തലവനായിക്കഴിഞ്ഞാൽ അദ്ദേഹം കാലം ചെയ്യുന്നതുവരെ ആ പദവിയിൽ തുടരുന്നതാണ് സീറോ മലബാർ സഭയുടെ ചരിത്രം. സീറോ മലബാർ സഭയുടെ ആദ്യത്തെ പ്രാദേശിക തലവൻ എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാവുന്ന ആർച്ച് ബിഷപ്പ് കർദ്ദിനാൾ മാർ ആൻ്റണി പടിയറയായിരുന്നു. ആൻ്റണി പടിയറയ്ക്ക് ശേഷം വർക്കി വിധേയത്തിൽ വന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ജോർജ് ആലഞ്ചേരി വന്നിരിക്കുന്നത്. ഈ ജോർജ് ആലഞ്ചേരിയുടെ വരവ് തന്നെ ഈ സഭയിൽ വലിയ രീതിയിലുള്ള കലുഷിതമായ സംഘർഷങ്ങളിലേക്ക് വലിയൊരു അധികാര പോരാട്ടത്തിലേക്കും അല്ലെങ്കിൽ ഒരു സിനഡിൽ തന്നെ ഇതിൽ വലിയ രീതിയിലുള്ള ഒരു വടംവലി ഉണ്ടായി. അതിനുശേഷമാണ് ഇദ്ദേഹം ഈ തക്കല ആർച്ച് ബിഷപ്പായിരുന്നു ഈ ജോർജ് ആലഞ്ചേരി. അതായത് തക്കല എന്ന് പറയുന്നത് തിരുവനന്തപുരം, അതായത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ തുടർച്ച എന്നുള്ള രീതിയിൽ തിരുവനന്തപുരം മുതൽ തക്കല വരെ ആ ഒരു ഭാഗത്തുള്ള ഒരു കുറേ വിശ്വാസികൾ ഉൾപ്പെടുന്ന അതിരൂപതയുടെ ചുമതലക്കാരനായിരുന്നു ഈ മാർ ജോർജ് ആലഞ്ചേരി. അദ്ദേഹത്തെ കുറിച്ച് ഈ സീറോ മലബാർ സഭയിൽ അങ്ങനെ ആരും അങ്ങനെ കേട്ടിരുന്നില്ല. ഇങ്ങനെ ഒരു ബിഷപ്പുണ്ടെന്ന് തന്നെ കേട്ടിരുന്നില്ല. കാരണം ഈ സീറോ മലബാർ സഭയുടെ ബിഷപ്പുമാരും എറണാകുളം കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ തൃശ്ശൂർ കേന്ദ്രീകരിച്ചും ആണ് സീറോ മലബാർ സഭയുടെ പ്രമുഖരായ ബിഷപ്പുമാരുണ്ടായിരുന്നു അക്കാലയിൽ ഉണ്ടായിരുന്നു. അതായത് വർക്കി വിധേയത്തിൽ പിതാവ് കാലം ചെയ്തതിന് ശേഷം തൃശ്ശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിരുന്ന മാർ ജേക്കബ് തൂങ്കുഴി, പരിഷ്കരണവാദിയും വളരെ ഉൽപ്പതിഷ്ണുമായ മാർ ജേക്കബ് തൂങ്കുഴി ഈ സീറോ മലബാർ സഭയുടെ തലവനായി പ്രാദേശിക തലവനായി വരും എന്നുള്ള ഒരു വാർത്തകളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള സ്ഥിരീകരണവുമാണ് അത്തരം ആ കാലയളവിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതെല്ലാം തന്നെ അട്ടിമറിച്ചുകൊണ്ടാണ് ഈ ജോർജ് ആലഞ്ചേരി സഭയുടെ പ്രാദേശിക തലവനായി വരുന്നത്. ഇത് എല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന ഒരു തീരുമാനമായിരുന്നു. അതോടുകൂടി തൃശ്ശൂർ രൂപതയിൽ നിന്നുള്ള ഈ മാർ ജേക്കബ് തൂങ്കുഴിയെ പോലുള്ള പരിണത പ്രജ്ഞരും പരിഷ്കരണവാദിയും ഒക്കെ ആയിരുന്ന ഈ മാർ ജേക്കബ് തൂങ്കുഴിയെ പോലെയുള്ള ആർച്ച് ബിഷപ്പുമാരെ ഒതുക്കിക്കൊണ്ടാണ് ഈ ഇദ്ദേഹത്തിൻ്റെ രംഗപ്രവേശം എന്ന രീതിയിൽ അക്കാലത്ത് വാർത്തകൾ വന്നിരുന്നു. ഇത് ശരിവെക്കുന്ന രൂപത്തിലുള്ള ഈ പിൽക്കാലത്തുള്ള മാർ ജേക്കബ് തൂങ്കുഴിയുടെ ഭാഗത്തു നിന്നുള്ള ചില പ്രതികരണങ്ങളും ഉണ്ടായി. കാരണം അദ്ദേഹം ഏകീകൃത കുർബാന ക്രമം സഭയിൽ നടപ്പാക്കരുതെന്ന് അക്കാലത്തുള്ള സിനഡിൽ തന്നെ തീരുമാനമുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം സമീപകാലത്ത് വെളിപ്പെടുത്തിയുണ്ടായി. അപ്പോൾ ഈ ഏകീകൃത കുർബാന ക്രമം ഈ കൽദായവാദികളുടെ, അതായത് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പായിരുന്ന മാർ ജോസഫ് പൗവത്തിലായിരുന്നു ഈ കർദ്ദിനാൾ ഈ കൽദായവാദികൾക്ക്, അതായത് പൗരസ്ത്യ പാരമ്പര്യത്തിലേക്ക് കേരളത്തിലെ സീറോ മലബാർ സഭ മടങ്ങണം, അതായത് പാശ്ചാത്യ പാരമ്പര്യത്തിലുള്ള ആരാധനക്രമങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് പൗരസ്ത്യ പാരമ്പര്യമുള്ള ആരാധനക്രമത്തിലേക്ക് സീറോ മലബാർ സഭ മടങ്ങണം എന്നുള്ള ഒരു നിലപാടും ആശയവും സഭയിൽ മുന്നിൽ മുന്നോട്ട് വെച്ചിരുന്നത് അല്ലെങ്കിൽ വെച്ചത് ഈ കൽദായവാദികളാണ്. ഈ കൽദായവാദികളുടെ നേതാവ് ഈ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ കൽദായവാദികളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ അത്തരം നിലപാടുകൾക്ക് പിന്തുണ നൽകുകയും അത്തരം നിലപാടുകൾ പ്രാവർത്തികമാക്കുകയും ശ്രമിക്കുക ഏറ്റവും ശക്തനായ സീറോ മലബാർ സഭയിൽ ഏറ്റവും ശക്തനായ ബിഷപ്പായിരുന്നു ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പായിരുന്ന മാർ ജോസഫ് പൗവത്തിൽ. അദ്ദേഹം ഏതാണ്ട് ഒരു 1.5 വർഷം മുമ്പാണ് കാലം ചെയ്ത്. ഇദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടക്കാരനും അടുപ്പക്കാരനും ഒക്കെ ആയിരുന്നു ഈ മാർ ജോർജ് ആലഞ്ചേരി. അങ്ങനെ കൽദായവാദികളുടെ അറിയപ്പെടുന്ന പ്രണേതാവും അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു നേതാവുമായിരുന്ന ഈ സഭയിലെ നേതാവുമായിരുന്ന സീറോ മലബാർ കത്തോലിക്ക സഭ കർദ്ദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ രാജി ആവശ്യപ്പെട്ട് വത്തിക്കാൻ സഭാ തർക്കം പരിഹരിക്കുന്നതിൽ ആലഞ്ചേരി പരാജയപ്പെട്ടു എന്ന് വിലയിരുത്തിയാണ് രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജനുവരിയിലെ സിനഡിന് മുൻപ് രാജി വെക്കണമെന്നാണ് നിർദ്ദേശം. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും ജോൺ ലോറൻസ്, സുധാകർ പ്രസാദ്, നിതിൻ പ്രഭാകർ.